പാലക്കാട് നവകേരള സദസ്സിൽ പങ്കെടുത്ത് കോൺഗ്രസ് വിമതനും ഡിസിസി മുൻ പ്രസിഡന്റുമായ എ വി ഗോപിനാഥ് നവകേരള സദസ്സിനെതിരായി ബഹിഷ്കരണ ആഹ്വാനം യുഡിഎഫിന്റേതാണെന്നും തന്റേതല്ലെന്നും എ വി ഗോപിനാഥ് പറഞ്ഞു. സിപിഎമ്മിൽ ചേരുമോ എന്ന ചോദ്യത്തിന് നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ താൻ ജ്യോത്സ്യനല്ലെന്നും എന്തും സംഭവിക്കാം എന്നുമായിരുന്നു ഗോപിനാഥിന്റെ മറുപടി. എ വി ഗോപിനാഥിനെ നവകേരള സദസ്സിലേക്ക് ക്ഷണിക്കുമെന്നും അദ്ദേഹം പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മന്ത്രിമാരുടെ ക്ഷണം സ്വീകരിച്ച് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനൊപ്പമാണ് എ വി ഗോപിനാഥ് പ്രഭാത യോഗത്തിനെത്തിയത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനമധ്യത്തിലിറങ്ങി ജനങ്ങളെ കാണുമ്പോൾ പാലക്കാട് ജില്ലയിലെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്ക് അവസരം കിട്ടി. അതുകൊണ്ട് വന്നു. ബഹിഷ്കരണ ആഹ്വാനം യുഡിഎഫിന്റെ അല്ലേ? അത് എന്റെ അല്ല. സിപിഎം ജില്ലാ സെക്രട്ടറി വർഷങ്ങളായി ആത്മസുഹൃത്താണ്. അതിനപ്പുറം ഒരു രാഷ്ട്രീയവും അതിനില്ല. നവകേരള യാത്ര ജനങ്ങളുമായി സംവാദം നടത്താൻ സാധിച്ച മുഖ്യമന്ത്രി കാണിച്ച തന്റേടമുള്ള ഒരു നടപടിയാണെന്നാണ് എ വി ഗോപിനാഥ് പറഞ്ഞത്. ഞാനൊരു ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. പിന്നീടുള്ള ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ പറയാം. കെ പി സി സി നേതാക്കന്മാരൊക്കെ സിപിഎമ്മുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയുമായി കൂട്ടുകൂടി ഭരിച്ചിട്ടില്ലേ? എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ടില്ലേ? ഒരു പാർട്ടിയുടെ ഉന്നത നേതാക്കളും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും പാർട്ടി ചില കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് അതിൻ്റെതായ രീതിയിൽ മറുപടി നൽകുകയും ഞങ്ങളുടെ ബന്ധം നഷ്ടപ്പെടുത്താതെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്ന് ഗോപിനാഥ് പറഞ്ഞു. സിപിഎമ്മിൽ ചേരുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നാളെ എന്തെന്ന് പ്രവചിക്കാൻ കഴിയുന്ന ജ്യോത്സ്യനോ പണ്ഡിതനോ അല്ല താനെന്നും എ വി ഗോപിനാഥ് വ്യക്തമാക്കി. സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ വാഹനത്തിൽ വേദിയിലെത്തിയത് അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പുറത്താണ്. അത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള കാര്യങ്ങളെയല്ല. വരുന്ന വഴിയിൽ ഒരാളുടെ വാഹനത്തിൽ കയറുമ്പോൾ നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് ചോദിക്കുമോ? അതെല്ലാം സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. സംഭവിക്കുന്നത് എന്താണെന്ന് കാത്തിരുന്ന് കാണാമെന്നും എ വി ഗോപിനാഥ് കൂട്ടിച്ചേർത്തു.